നാഗപ്പുഴ ശാന്തുകാട് കാവിൽ പരിസ്ഥിതി സെമിനാർ ഉത്സവത്തിന് മുന്നോടിയായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ സെമിനാർ നയിച്ചു. നാഗപ്പുഴ ശാന്തുകാട് സംരക്ഷിത കാവിൽ ഏകദിന പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിച്ചു. ഔഷധസസ്യ ബോർഡ്, സംസ്ഥാന വനം വകുപ്പ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ശാന്തുകാട് കാവ് സംരക്ഷണ സമിതി എന്നിവയുടെ നേതൃത്വത്തിലാണ് സെമിനാർ നടന്നത്. വിവിധ വിഷയങ്ങളെ അധികരിച്ച് ഡോക്ടർ ജി ജി ജോസഫ്, ഡോക്ടർ ജി ബി കുര്യാക്കോസ്, തോമസ് തോംബ്രയിൽ, ഡോക്ടർ എം ഹരി, ഡോക്ടർ വൃന്ദാജി നായർ എന്നിവരാണ് ക്ലാസ് നയിച്ചത്. അഖിലേന്ത്യാ ഭിക്ഷക് പ്രതിഭ അവാർഡ് ജേതാവും നാഗപ്പുഴ വെമ്പിളിൽ ആയുർവേദ ആശുപത്രി ഡയറക്ടറുമായ ഡോക്ടർ മാത്യൂസ് വെമ്പിളിലാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. സമാപന സമ്മേളനം മാത്യക്കുഴൽ നാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നലെകളിൽ ലോകം വലിയ വെല്ലുവിളിയായി കണ്ടിരുന്നത് ദാരിദ്ര്യമായിരുന്നു. ഇടക്കാലത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളുമായിരുന്നു. അതിനുശേഷം പല രീതിയിലുള്ള രോഗങ്ങളും അല്ലെങ്കിൽ പലപ്പോഴും സാംക്രമിക രോഗങ്ങളും ഒക്കെ ലോകത്തിന്റെ മുഖ്യ അജണ്ടയിൽ വന്നെങ്കിൽ കഴിഞ്ഞ ഒന്നോ രണ്ടോ ദശാബ്ദക്കാലമായി ലോകത്തിന്റെ ഏറ്റവും പ്രധാനമായ അജണ്ടയായി നിലകൊള്ളുന്നത് പരിസ്ഥിതിയാണ്. കാരണം നമ്മുടെ ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ആഗോള താപനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രതിഭാസം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ വർഷവും കഴിയും തോറും ഭൂമിയുടെ താപനില ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം. ഇത് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും, എവിടെ ചെന്നെത്തും എന്ന കാര്യത്തിൽ മാനവരാശിക്ക് തന്നെ ഒരു ധാരണയില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ഫ്രാൻസിസ് തെക്കേക്കര, ബാബു മനക്കപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി സ്വാഗതവും കാവ് സംരക്ഷണ സമിതി അംഗം MG രാജൻ നന്ദിയും പറഞ്ഞു. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത മുൻനിർത്തി 2011 മുതൽ ഇത്തരം സെമിനാറുകളിലൂടെ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.